പച്ചടി കിച്ചടി തോരൻ അവിയൽ എല്ലാത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചത് പോത്തീസിൽ നിന്നാണ്. നോക്കുമ്പോൾ ലേഡീസ് ഫിംഗർ വാങ്ങിച്ചിട്ടുണ്ട്, അതായത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ മെഴുക്ക് വരട്ടാം, തോരൻ ഉണ്ടാക്കാം, തീയൽ വെക്കാം, അങ്ങനെ ഇതിന് വേണ്ടി. പിന്നെ കുക്കുംബർ വാങ്ങിച്ചിട്ടുണ്ട് വെള്ളരിക്ക, അത് പച്ചടിക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാപ്സിക്കം വാങ്ങിച്ചത് നൂഡിൽസിലൂടെ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ എന്താ പറയുക, നെയ്യ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നാടൻ പയർ വാങ്ങിച്ചു തോരൻ വെക്കാൻ വേണ്ടി, ക്യാബേജും തോരൻ വെക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചു. പച്ചമാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അത് അച്ചാറിടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ബ്രിഞ്ചാൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് രണ്ട് ടൈപ്പ് ബ്രിഞ്ചാളുണ്ട്. ഞാൻ ആക്ച്വലി ലിസ്റ്റ് വായിക്കുന്നത് ഇപ്പോൾ ഓണമായിട്ട് എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങണ്ട എന്നറിയാത്തവരുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ്. ആക്ച്വലി നമ്മൾ ഇത്രയും കൂട്ടങ്ങളൊന്നും നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എപ്പിസോഡായിട്ട് കാണിക്കാൻ വേണ്ടി, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ തരാൻ കൂടിയാണ് നമ്മൾ ലിസ്റ്റ് വാങ്ങുന്നത് ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പം പച്ച വാങ്ങ ബ്രിഞ്ചാളിൻ്റെ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ഒരു പച്ച കളറിലുള്ളതുണ്ട്, വയലറ്റ് കളറിലുണ്ട്. ഈ പച്ച കളറിലുള്ളത് നമുക്ക് അവിയലിനകത്തൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. മറ്റു വയലറ്റ് കളറിലുള്ളത് നമുക്ക് മെഴുക്ക് വരട്ടെ, അതോടൊപ്പം തന്നെ സാമ്പാറിലും അവിയലും നമ്മൾ ഇടാറുണ്ട്. പിന്നെ ഇഞ്ചി, തക്കാളി, ക്യാരറ്റ്, പിന്നെ നമ്മൾ പമ്പ്കിൻ വാങ്ങിച്ചു, അതായത് മത്തങ്ങ. അത് നമുക്ക് എരിശ്ശേരി വെക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ തൈര് വാങ്ങിച്ചിട്ടുണ്ട്, ബീട്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്, തോരൻ വെക്കാം, കിച്ചടി വെക്കാം. അതുപോലെ തന്നെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ പച്ചടി വെക്കാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് പൈനാപ്പിൾ പച്ചടി. നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് അച്ചാറിടാൻ പറ്റും. പിന്നെ നമ്മൾ പച്ച ഏത്തിക്ക വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എരിശ്ശേരി വെക്കാം. പിന്നെ കായപ്പുളി എന്ന് പറയുന്ന ഒരു കറിയുണ്ട്, അതൊക്കെ വെക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ പടവലങ്ങയാണ്, നമുക്ക് തോരൻ വെക്കാം, അവിയൽ കഷ്ണത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പായസത്തിനുള്ള വംസരി വാങ്ങിച്ചിട്ടുണ്ട്, പാലട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കാഷ്യൂ കിസ്മിസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പപ്പടം വാങ്ങിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്, ശർക്കര വാങ്ങിച്ചിട്ടുണ്ട്, നമ്മുടെ സാമ്പാറിനകത്ത് ഇടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്, നെയ്യ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓണത്തിന്. ഇപ്പം നിങ്ങൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഇത്രയും വായിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധനം വാങ്ങാൻ എളുപ്പമായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രമേ എടുത്ത് നിങ്ങൾ എന്തൊക്കെ സദ്യ കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിന് വേണ്ടത് ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ, ടേക്ക് കെയർ. Hi. Huh? Wait.